നമസ്കാരം, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ചേന കൊണ്ട് എങ്ങനെയാണ് ഒരു ഒഴിച്ചുകറി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് ഒരു ചേന കഷ്ണമാണ്, ഇത് മുഴുവനായും നമുക്ക് വേണ്ട. ഇതിൽ നിന്ന് കുറച്ച് ഭാഗമെടുത്ത് എങ്ങനെയാണ് ഒരു ഒഴിച്ചുകറി ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഓക്കെ, ഞാനിപ്പോൾ ഇതിൽ നിന്ന് ഒരു ചെറിയ കഷ്ണം മാത്രമാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ചെത്തി വൃത്തിയാക്കി കഴുകിയെടുക്കാം. ഇതേപോലെ തോല് ചെത്തി വൃത്തിയായി എടുക്കാം നമുക്ക്. ഇനി ഇതിനെ നമുക്ക് ചെറു കഷ്ണങ്ങളായി മുറിച്ചെടുക്കണം. ചേന ഇങ്ങനെ കഷ്ണങ്ങളായി മുറിച്ച് വയ്ക്കുക. അതിനുശേഷം അല്പം വെള്ളം ഒഴിച്ച് വച്ചതിന് ശേഷം കഴുകിക്കളയുക. ഇതിൽ എന്തോ ഒരു കറ പോലെയുണ്ട്, അപ്പോൾ അതൊന്ന് പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വെള്ളമൊഴിച്ച് അല്പസമയം വയ്ക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് വച്ചിരിക്കാം. അല്പസമയം കഴിഞ്ഞു. നമുക്ക് ഈ വെള്ളത്തിൽ നിന്ന് ഈ ചേന കഷ്ണങ്ങൾ എടുത്തിട്ട് ഒന്നുകൂടി കഴുകി നമുക്ക് കുക്കറിൽ വച്ച് അടച്ച് വേവിക്കാം. ചേനയുടെ ഈ ചെറു കഷ്ണങ്ങൾ കുക്കറിലിട്ടിട്ട് ഒരു 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ചേന കഷ്ണം കുക്കറിൽ അടച്ച് വെച്ച് വേവിക്കുകയാണ്. അത് ചെറിയ രീതിയിൽ വിസിൽ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിനിടയിൽ നമുക്ക് അതിൻ്റെ അരപ്പൊന്ന് കൂട്ട് ഒന്ന് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ചേന ഒഴിച്ചുകറിക്ക് വേണ്ട അരപ്പിന് വേണ്ട സാധനങ്ങൾ: 1 കപ്പ് തേങ്ങ, 1 കഷ്ണം ചെറിയ ഉള്ളി. ചെറിയ ഉള്ളി ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ചെറിയ കഷ്ണം സവാള എടുത്ത ചെറുതായിട്ട് അരിഞ്ഞെടുത്താൽ മതിയാകും. 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ജീരകം, 3 വെളുത്തുള്ളി. ഇത്രയും മതിയാകും നമ്മുടെ ഈ ചേന ഒഴിച്ചുകറിക്ക് വേണ്ട അരപ്പിന്. അപ്പോൾ ഇതെല്ലാം കൂടി ഞാനൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. അതിനുശേഷം നമുക്ക് ചേന വെന്തതിന് ശേഷം ഈ അരപ്പ് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ചേന നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിനെ ഒന്ന് ഉടച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ അരപ്പും കൂടെ മിക്സ് ചെയ്ത് ഞാൻ കടുക് വറുക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് എടുക്കാം. കടുക് വറുത്ത് വച്ചതിലേക്ക് നമുക്ക് ചേന ഉടച്ചതും അരപ്പും മിക്സ് ചെയ്ത് ചേർക്കാം. നല്ലൊരു ഒഴിച്ചുകറിയാണ് ഈ ചേന കൊണ്ടുള്ള ഒഴിച്ചുകറി. എല്ലാവർക്കും പരീക്ഷിക്കാവുന്നതാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. കുക്കറിൽ പെട്ടെന്ന് വേവിച്ചെടുത്ത് ഉടച്ച് അരപ്പ് ചേർത്ത് നല്ല രീതിയിൽ നമുക്ക് അത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.